ان الحمد لله الحمد لله رب العالمين نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد ان لا اله الا الله ونشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم في العالمين انك حميد مجيد اما بعد فان اصدق الحديث كتاب الله واوثق العرى كلمه التقوى وخير الملل ملة ابراهيم وخير السنن سنة محمد صلى الله عليه وسلم وسر الامور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا ايها الناس اوصيكم واياي اولا بتقوى الله فاعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ألم تر أن الله يزجي سحابا ثم ما يؤلف بينه ثم يجعله ركاما فترى الودق يخرج من خلاله وينزل من السماء من جبال فيها من برد فيصيب به من يشاء ويصرفه عن من يشاء يكاد سنا برقه يذهب بالأبصار صدق الله സദഖല്ലാഹുൽ അലിയുൽ അലീം. ഇൻ ഉരീദു ഇല്ല ലിസ്ലാഹ മസ്തതഅതു മാ തൗഫീഖി ഇല്ലാ ബില്ലാ അലൈഹി തവക്കൽതു വ ഇലൈഹി ഉനീബ്. റബ്ബി ഇസ്റാഹ്ലി സദ്രി വ യസ്സർലി അംരി വഹ്ലുൽ ഉഖ്ദതം ബിൽ ലിസാനി യഫ്ഖഹു ഖൗലി. ബഹുമാനപ്പെട്ട സത്യവിശ്വാസികളായ സഹോദരി സഹോദരന്മാരെ, എന്നെയും നിങ്ങളെയും സർവചരാചരങ്ങളെയും സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന സർവലോക നിയന്താവായ റബ്ബ് സുബ്ഹാനഹു വതആലയിൽ അടിയുറച്ച് ഈമാനുള്ളവരാവുകയും ഈ ചെറിയ ജീവിതത്തിലുടനീളം തഖ്വയോടുകൂടി, തഖ്വയുള്ളവർക്കാണ് നാളെ പരലോകത്ത് വിജയം, ആ ഭയഭക്തിയോടുകൂടി ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും വസീയത്ത് ചെയ്യുകയാണ്, ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഇവിടെ ഒരുമിച്ച് കൂട്ടിയതുപോലെ നാളെ അവന്റെ ജന്നാത്തുൽ ഫിർദൌസിലും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. അനുഗ്രഹീതമായ അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ മഴ നമ്മൾ വർഷിപ്പിക്കുമാറാകട്ടെ. പ്രയാസങ്ങളിൽ നിന്ന്, ദുരിതങ്ങളിൽ നിന്ന്, അപകടങ്ങളിൽ നിന്ന്
പ്രകൃതി ദുരന്തങ്ങളിൽ നിന്ന് റബ്ബുൽ ഇസ്സത്ത് നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. സൂറത്തു നൂറിലെ 43-ാമത്തെ വചനമാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ഓതി വെച്ചത്. റബ്ബു സുബ്ഹാനഹു വതആല വിശ്വാസികളെ അവരനുഭവിക്കുന്ന ഒരു അനുഗ്രഹത്തെ കുറിച്ച് ഓർമ്മപ്പെടുത്തുന്ന ആയത്താണ്. മേഘങ്ങളെ റബ്ബാണ് തെളിച്ചു കൊണ്ടുവരുന്നത്. അവൻ മേഘങ്ങളെ പരസ്പരം ബന്ധിപ്പിക്കുന്നു. അതിൽ നിന്ന് റബ്ബു സുബ്ഹാനഹു വതആല കാരുണ്യത്തിന്റെ മഴയെ വർഷിപ്പിക്കുന്നു. അതുപോലെ തന്നെ പർവ്വതങ്ങളൊക്കെയുള്ള മേഘങ്ങൾ ആകാശത്ത് കുന്നുകൂടുന്നു. അവയിൽ നിന്ന് ആലിപ്പഴം പോലെ കട്ടിയുള്ളതും അല്ലാഹു സുബ്ഹാനഹു വതആല വർഷിപ്പിക്കുന്നു. ചില ആളുകൾക്ക് ഈ ഒരു മഴ എന്ന് പറയുന്നത് റബ്ബ് പരീക്ഷണമായിട്ട് ശിക്ഷയായിട്ട് അനുഭവിപ്പിക്കുന്നു. മറ്റു ചിലരിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വതആല ഇത് തെറ്റിച്ചു കളയുന്നു. ഇതിനിടയ്ക്ക് വലിയ പ്രകാശം കണക്കെ മിന്നലുകൾ നിങ്ങൾക്ക് കാണാം. അത് നിങ്ങളുടെ കണ്ണുകളെ വരെ നഷ്ടപ്പെടുത്താനും അതിനെ ഇല്ലാതാക്കാനും പോകുന്ന ശക്തിയുള്ള മിന്നലുകളും ഈ ആകാശത്ത് നിന്ന് ഉണ്ടാകുന്നത് നിങ്ങൾക്ക് ദർശിക്കാൻ സാധിക്കും. 30 ഇടങ്ങളിലാണ് വിശുദ്ധ ഖുർആനിൽ മഴയെന്ന ജലമെന്ന വെള്ളമെന്ന ഈ ഒരു പ്രതിഭാസത്തെ കുറിച്ച് സൂചിപ്പിക്കുന്നത്. നിത്യേന ഉപയോഗിക്കുന്ന ഒരു സാധനം എന്ന നിലയ്ക്ക് എനിക്കോ നിങ്ങൾക്കോ അതിനെക്കുറിച്ച് മറ്റ് വിഷയങ്ങൾ അറിയേണ്ടതായിട്ടോ പഠിക്കേണ്ടതായിട്ടോ ആവശ്യമേ വരുന്നില്ല. പക്ഷെ വിശുദ്ധ ഖുർആനിനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യന് നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹങ്ങളിലൊന്നായി അല്ലാഹു സുബ്ഹാനഹു വതആല എണ്ണിയത് മാ വെള്ളമെന്ന ഈ ദ്രാവകത്തെയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല സൂറത്തുൽ ഖുമാരിൽ തന്നെ ഓർമ്മിപ്പിക്കുന്ന അവസാനത്തെ ആയത്തിൽ വൈബസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളിലെ അദൃശ്യകാര്യങ്ങൾ അല്ലെങ്കിൽ മഫാത്തിഹുൽ ഗൈബ്, അദൃശ്യകാര്യങ്ങളുടെ താക്കോൽ കൂട്ടം. ഹദീസുകളിലൂടെ ഹംസത്തുൽ, അത് അഞ്ചെണ്ണമാണ് എന്ന് പറയുന്നു. നാളെ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് റബ്ബിന്റെ തീരുമാനമാണ്. ഗർഭപാത്രത്തിലുള്ള കുഞ്ഞിനെ കുറിച്ച് അത് റബ്ബിന്റെ തീരുമാനമാണ്. ഞാൻ അവിടെ മരിച്ചു വീഴും എന്നുള്ളത് റബ്ബിന്റെ തീരുമാനമാണ്. ലോകാവസാനം എന്നുള്ളത് റബ്ബിന്റെ തീരുമാനമാണ്. അതുപോലെ തന്നെ ഈ ഭൂമിയിൽ എവിടെയൊക്കെ എങ്ങനെയൊക്കെ ഏതൊക്കെ തോതിൽ എത്ര അളവിൽ മഴ വർഷിപ്പിക്കണമെന്ന് ഇത് റബ്ബിന്റെ തീരുമാനമാണ് എന്ന് ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഒരു സമുദായത്തിൽ അദാബ് വർദ്ധിക്കുകയാണ്, സമുദായത്തിലെ മനുഷ്യർ സാമ്പത്തികമായി വെട്ടിപ്പും തട്ടിപ്പും നടത്തുകയാണ്, സക്കാത്ത് കൊടുക്കാത്തവരായി മാറുകയാണ് വിശ്വാസികൾ, അങ്ങനെയെങ്കിൽ റബ്ബ് അവർക്ക് മഴ തടയപ്പെടുമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ ഉണർത്തുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതാണ് ഞാൻ ഓതി വെച്ച ആയത്തിലൂടെ അത് ശിക്ഷയായിട്ടും അനുഗ്രഹമായിട്ടും പരീക്ഷണമായിട്ടൊക്കെ വന്നു ചേരുന്ന അള്ളാഹുവിന്റെ ഒരു അനുഗ്രഹമാണ് യഥാർത്ഥത്തിൽ മഴ എന്ന് പറയുന്നത്. ഞാനും നിങ്ങളും അതിനെ നോക്കിക്കാണേണ്ടത് അല്ലാഹുമ്മ സുയിബൻ നാഫിഅ എന്ന പ്രാർത്ഥനയോടുകൂടിയാണ്. റബ്ബ് ഉപകാരപ്രദമായ മഴ. ഒരു 5-6 മുന്നിലേക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ ഞാനും നിങ്ങളും കൊടും ചൂടിൽ പ്രയാസപ്പെട്ടവരാണ്. ഒരു മഴ പെയ്തിരുന്നുവെങ്കിൽ എന്ന് പ്രാർത്ഥിച്ചവരാണ്. അതിനുവേണ്ടി ഖുതുബകളിൽ പ്രത്യേകമായി പ്രാർത്ഥനകൾ നടത്തിയവരാണ് ഞാനും നിങ്ങളും. ചൂടുകൊണ്ട് കുറെ മനുഷ്യർ മരണപ്പെട്ട വാർത്ത അറിഞ്ഞവരാണ് നമ്മൾ. മഴയില്ലാത്തത് കാരണം പ്രയാസപ്പെടുന്ന കർഷകരുടെ വിവരങ്ങൾ തിരിച്ചറിഞ്ഞവരാണ് ഞാനും നിങ്ങളും. ചൂടുകൊണ്ട് രോഗികളും ഗർഭിണികളും അതിന്റെ ഇടയിൽ കരണ്ടില്ലാത്തതിനാലും പ്രയാസപ്പെടുന്ന മനുഷ്യരെ കുറിച്ച് വായിച്ചറിഞ്ഞവരാണ്. അപ്പോൾ ഈ മഴ പെയ്യുമ്പോഴുള്ള ഈ മനുഷ്യ പക്ഷി മൃഗ ജന്തു ജല സസ്യ ലതാദികളുടെ എല്ലാം സന്തോഷത്തെയും അവരുടെ ജീവിത ശൈലിയെയും ഒന്ന് ആലോചിച്ച് നോക്കൂ. എത്ര വലിയ അനുഗ്രഹമാണ് അല്ലാഹു സുബ്ഹാനഹു വതആല നിറച്ചിരിക്കുന്നത്. എന്റെയും നിങ്ങളുടെയും ശരീരത്തിലുള്ള ഭൂരിഭാഗവും വെള്ളമാണ് എന്ന്,
ശാസ്ത്രം തന്നെ പറയുന്നത്. നമ്മുടെ ഓരോ കോശങ്ങൾക്കുള്ളിലും വെള്ളമുണ്ട്. എത്രത്തോളം എന്നാൽ നമ്മുടെയൊക്കെ രക്തത്തിൽ 85% വെള്ളമുണ്ട് എന്ന് പറയുന്നു. അത്രത്തോളം എനിക്കും നിങ്ങൾക്കും ആവശ്യമായി വരുന്ന അത് നമ്മുടെ ശരീരത്തിൽ ഇല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യത്തിന് പ്രശ്നം തന്നെ നേരിടേണ്ടി വരുന്ന നമ്മുടെ നിലനിൽപ്പിന്റെ ആധാരമാണ് ജലം എന്ന് തിരിച്ചറിയുകയാണ് യഥാർത്ഥത്തിൽ ഒരു വിശ്വാസി ഈ കാലഘട്ടത്തിൽ നിർവഹിക്കേണ്ട മാനസികമായ അവന്റെ ഉത്തരവാദിത്വം തിരിച്ചറിയുക എന്നുള്ളതാണ്. ലോകത്രയോ മനുഷ്യർ വെള്ളം കിട്ടാതെ പ്രയാസപ്പെടുന്നത് നമുക്കിത് ചിലപ്പോൾ എന്റെ ആവശ്യത്തിന് ഞാൻ പുറത്തിറങ്ങുമ്പോ എനിക്ക് കാറില്ലാതെയാവുമ്പോ ഞാൻ സ്കൂട്ടിയിലാണ് സഞ്ചരിക്കുന്നവനെങ്കിൽ ഞാൻ ആ മഴയെ ശപിക്കുകയാണ്. നല്ല ഒരു ആവശ്യത്തിന് ഇറങ്ങുമ്പോൾ ഞാൻ ആ മഴയെ കുറ്റപ്പെടുത്തുകയാണ്. ലാ തസുബുദ്ദഹിർ, നിങ്ങളിങ്ങനെ കാലത്തെ പഴിക്കരുത് കേട്ടോ. നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങളുടെ ഇച്ഛകൾക്കനുസരിച്ച് നമ്മൾ ഓരോന്നിനെ ശപിക്കുകയാണ്. ഇന്നല്ലാഹുവദ്ദഹിർ, ഇതെല്ലാം റബ്ബിന്റെ നിയന്ത്രണത്തിലാണ്. കാലം എന്ന് പറയുന്നത് റബ്ബ. ചൂടാണെങ്കിൽ നീ ചൂടിനെ ശപിക്കുന്നു, നീ മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിനക്ക് മഴ നൽകി കഴിഞ്ഞാൽ നീ മഴയെ ശപിക്കുന്നു. അത് നിന്റെ മാത്രം പ്രയാസമായതുകൊണ്ടാണ്. നിന്റെ കാര്യങ്ങൾ മഴയത്ത് നടക്കാതെ വരുമ്പോ നീ മഴയെ ശപിക്കുന്നു. പക്ഷെ മഴയൊരു അനുഗ്രഹമാണെന്ന് നീ തിരിച്ചറിയുന്നതോടൊപ്പം തന്നെ അറിയാതെ പോലും നിന്റെ നാവിൽ നിന്ന് കുറ്റപ്പെടുത്തിക്കൊണ്ട് വാർത്തകൾ വരാറില്ലേ. അതേ നമ്മുടെയൊക്കെ ജീവിതത്തിൽ, വീട്ടിൽ ഒരു ദിവസം നമ്മുടെ മോട്ടർ കേടായാൽ, ഒരു ദിവസം നമ്മുടെ ബോർവില്ലിൽ വെള്ളമില്ല എന്ന് കണ്ടാൽ, ഒരു ദിവസം നമ്മുടെ പൈപ്പ് ലൈനിൽ വെള്ളം വരുന്നില്ല എന്ന തിരിച്ചറിവുണ്ടായാൽ നമുക്കുണ്ടാകുന്ന ഭയവും ബേജാറും പ്രയാസവും പ്രതിസന്ധിയും എത്രത്തോളമാണ്! ആ നമ്മളാണ് റബ്ബിന്റെ അനുഗ്രഹത്തെ ഇടയ്ക്ക് ശപിക്കുന്നത്. റബ്ബ് പറയുന്നുണ്ട് ശാപവാക്കുകൾ ചൊരിയാതിരിക്കുക. നമ്മൾ ആരെങ്കിലും സമ്പത്ത് ഇങ്ങനെ വർദ്ധിച്ചു വരികയാണ്, എനിക്ക് നിങ്ങൾക്കും എപ്പോഴും കച്ചവടത്തിൽ ലാഭം കിട്ടിക്കൊണ്ടിരിക്കുന്നു, പണത്തെ നമ്മൾ ആരെങ്കിലും ശപിക്കുമോ? പണത്തെ നമ്മൾ ശപിക്കുമോ? മറ്റു വസ്തുക്കൾ, സൗകര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അധികരിച്ചു വരുന്നു, നമ്മളതിന് ശാപമായി പറയുമോ? ഇല്ല. നമ്മുടെ വീട്ടിൽ എപ്പോഴും സന്തോഷമാണ്, നമ്മൾ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുന്ന മനുഷ്യരാണ്. ആരെങ്കിലും തന്റെ സന്തോഷത്തിൽ ശാപവാക്കുകൾ ചൊരിയുന്നതായിട്ട്, നേരെ മറിച്ച് മറ്റ് അള്ളാഹുവിന്റെ പ്രകൃതിപരമായ അനുഗ്രഹങ്ങളെ ശാപവാക്കുകളോടുകൂടി കാണുക എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിലുള്ള ഈമാനിന്റെ ദുർബലതയെ ചൂണ്ടിക്കാണിക്കുന്നു. അത് എന്റെയും നിങ്ങളുടെയും ഈമാനിന്റെ ദുർബലതയാണ്. ഇതെല്ലാം നിയന്ത്രിക്കുന്നത് റബ്ബാണ് എന്ന് ഒരു നിമിഷം ഞാനും നിങ്ങൾ മറന്നുപോകുന്നു. ഈ ഭൂമിയെ ജീവൻ വെപ്പിച്ചത് റബ്ബാണ് എന്ന് റബ്ബ് സുബ്ഹാനഹു വതആല പഠിപ്പിക്കുന്നുണ്ട്. യുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിത്ത് വ യുഖ്രിജുൽ മയ്യിത്ത മിനൽ ഹയ്യ്. നിർജീവമായി കിടക്കുന്ന, മരിച്ചു കിടക്കുന്ന ഭൂമിയെ ജീവിപ്പിക്കുന്നവൻ ആരാണ്? റബ്ബിന്റെ ഒരു ചോദ്യമാണ്. നമ്മളെങ്കിലും പറയും, ഇവിടെ എങ്ങനെയാണ് ചെടി മുളയ്ക്കുക, ഇവിടെ എങ്ങനെയാണ് ധാന്യങ്ങൾ ഉണ്ടാവുക, ഇവിടെ എങ്ങനെയാണ് ഫലങ്ങൾ ഉണ്ടാവുക എന്ന് ഞാനും നിങ്ങളും ചിന്തിക്കുന്നിടത്താണ് അള്ളാഹു സുബ്ഹാനഹു വതആല ആ ഭൂമിയെ ഫലപുഷ്ടമായ മണ്ണാക്കി മാറ്റുന്നത്. ജലശൂന്യമായ, ഫലശൂന്യമായ, ജനശൂന്യമായ ഒരു നാടായിരുന്നു മക്ക എന്ന് പറയുന്നത്. ആ മക്കയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല സമൃദ്ധിയുടെ കേന്ദ്രമായി മാറ്റിയത്, സമൃദ്ധിയുടെ കേന്ദ്രമായി മാറ്റിയത്. റബ്ബിന് നിർവഹിക്കാൻ കഴിയാത്തതൊന്നുമില്ല എന്ന തിരിച്ചറിവാണ് എനിക്കും നിങ്ങൾക്കും ഉണ്ടായിത്തീരേണ്ടത് എന്നാണ്. ഫലിയംബുറിൽ ഇൻസാന ഇലാ ത്വആമി, മനുഷ്യൻ അവൻ കഴിക്കുന്ന ഭക്ഷണത്തിലേക്ക് നോക്കട്ടെ, വെള്ളമില്ലാതെ എനിക്ക് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുമോ? അല്ലേ, നമ്മളിപ്പോ പ്രയാസം പറയുന്നുണ്ട്. മഴ കൂടിയ നിമിഷങ്ങളിൽ, സന്ദർഭങ്ങളിൽ അത് ഒഴുകിപ്പോകാൻ സ്ഥലമില്ലാത്ത അവസ്ഥയിൽ നഗരങ്ങളും ചില ഗ്രാമങ്ങളും ഒക്കെ മുങ്ങിപ്പോകുന്നു. വീടുകളിലുള്ള ആളുകൾ വെള്ളം കയറി പ്രയാസപ്പെടുന്നു. അത് ഒഴുകിപ്പോകാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കുകയാണ് മനുഷ്യൻ ചെയ്യേണ്ടത്, മനുഷ്യന്റെ ഉത്തരവാദിത്തമാണ്. വിശ്വാസി അതിനെ, ആ പ്രയാസങ്ങളെ മറികടക്കാനുള്ള ഭൗതിക സാഹചര്യങ്ങളെ വർദ്ധിപ്പിക്കലാണ് അവന്റെ ഉത്തരവാദിത്തം. അല്ലാതെ മഴയെ ശപിച്ചുകൊണ്ടുള്ള വർത്തമാനങ്ങളല്ല ഒരു വിശ്വാസിയിൽ നിന്നുണ്ടാവേണ്ടത്. പരീക്ഷിക്കും, അത് സമറാത്തുകൊണ്ട് പരീക്ഷിക്കും, അനുഗ്രഹങ്ങൾ കൊണ്ട് പരീക്ഷിക്കും. ആ മഴ ഒരു അനുഗ്രഹമായിട്ട് റബ്ബ് സുബ്ഹാനഹു വതആല പരീക്ഷിക്കും എന്ന് പറയുന്നുണ്ട്. ജീവജാലങ്ങൾ നിലനിൽക്കുന്നത്, സസ്യങ്ങൾ നിലനിൽക്കുന്നത് ഈ ജലമുള്ളത് കൊണ്ടാണ്. ഇന്നാ ഖലഖനൽ ഇൻസാന മിൻ നുത്ഫതിൻ അംശാജിൻ നബ്തലി, ഞാനും നിങ്ങളുമൊക്കെ ഈ നിർജീവമായ
മോശമായ ഒരു ദ്രാവകത്തിൽ നിന്നാണ്, വെള്ളത്തിൽ നിന്നാണ് വന്നത്. ഖലഖ മിമ്മ ഇൻ ദാഫിഖ്, ഖുലിഖ മിമ്മ ഇൻ ദാഫിഖ്. റബ്ബ് സുബ്ഹാനഹു വതആല പറയുന്നുണ്ടല്ലോ, നിങ്ങൾ എങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടെന്ന് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? അഹങ്കരിക്കുന്ന മനുഷ്യ, അഹങ്കാരമുള്ള മനുഷ്യ, ഇത്രയും നീചമായ ഒരു തുള്ളിയിൽ നിന്നാണ് നിന്നെയൊക്കെ ഇങ്ങനെയാക്കി വളർത്തി വലുതാക്കിയിരിക്കുന്നത്. പിന്നെ നീ രക്തമുണ്ടമായി, മാംസമുണ്ടമായി, കയ്യും കാലും വന്ന് മനുഷ്യനായപ്പോ ഈ അനുഗ്രഹങ്ങളെ കുറിച്ച് നീയൊക്കെ മറന്നു പോകുന്നുണ്ടോ? അല്ലാഹു സുബ്ഹാനഹു വതആല മനുഷ്യനെ ഓർമ്മപ്പെടുത്തുന്ന ഒരു വർത്തമാനമാണ്. വല്ലാഹു ഖലഖ കുല്ല ദാബ്ബത്തിൻ മിമ്മ, അല്ലാഹു ഈ ഭൂമിയിലെ മുഴുവൻ ജന്തു ജീവജാലങ്ങളെയും വെള്ളത്തിൽ നിന്നാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. പഠിക്കുക, ശാസ്ത്രം പഠിക്കുന്ന ഓരോ വിദ്യാർത്ഥികളും തിരിച്ചറിയണം, ഇതെല്ലാം വെള്ളത്തിൽ നിന്നാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. അത് മാത്രമല്ല, ജീവനുള്ള മുഴുവനും, ഈ ലോകത്ത് ജീവനുള്ളത് എന്തൊക്കെയുണ്ടോ അതെല്ലാം വെള്ളത്തിൽ നിന്നാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. സസ്യങ്ങൾ പോലും ഈ വെള്ളത്തിൽ നിന്ന് സൃഷ്ടിക്കപ്പെടുന്നവയാണ്. അതെല്ലാം നിങ്ങളെ ശുദ്ധിയാക്കാനുള്ള സംഗതികളാണ്. ശാരീരികമായും മാനസികമായും നിങ്ങളെ ശുദ്ധിയാക്കാൻ കഴിവുള്ള പ്രകൃതിയുടെ ഏറ്റവും വലിയ അത്ഭുതകമാണ് വെള്ളം എന്ന് പറയുന്നത്. ഈ ലോകത്ത് ഇപ്പോഴും 180 കോടിയോളം മനുഷ്യർ മലിനജലമാണ് കുടിച്ചുകൊണ്ടിരിക്കുന്നത്. മലിനജലം നമുക്കറിയാം, ഭൂമിയിലെ 2/3 വെള്ളമാണ് നമുക്കറിയാം, അത്രയും വെള്ളമുണ്ട്. പക്ഷെ ആ വെള്ളത്തിലെ 97% എനിക്കും നിങ്ങൾക്കും കുടിക്കാൻ കഴിയാത്ത വെള്ളമാണ്. വെറും 3%. ഈ ലോകത്ത് 2/3 വെള്ളം എന്ന് പറഞ്ഞാൽ 70% വെള്ളമാണ് ഈ ഭൂമിയിൽ. അതിൽ തന്നെ എനിക്കും നിങ്ങൾക്കും കുടിക്കാൻ ഭാഗത്തിന് 3% ഉള്ളൂ, ബാക്കി 97% കുടിക്കാൻ നമുക്ക് കഴിയില്ല. ആ 3% തന്നെ 95% വെള്ളവും ഐസ് മലകളായാലും മറ്റു മലകളിലും മറ്റു വൃക്ഷലതാദികളിലുമാണ്. വളരെ കുറഞ്ഞ വെള്ളമാണ് ഇരിക്കും നിങ്ങൾക്കും കുടിക്കാൻ ലഭ്യമാവുന്നത്. അതുകൊണ്ടാണ് ഒന്നുകൊടുക്കാൻ നിൽക്കുന്ന സമയത്ത് റസൂൽ പറയുന്നുണ്ട് സഹാബാക്കളോട്, ദൂർത്ത് വേണ്ട കേട്ടോ, ഞാൻ നിങ്ങളുമൊക്കെ അത് അലക്ഷ്യമായി ചെയ്യുന്നവരാണ്, കാരണം നമ്മുടെ മുന്നിൽ വെള്ളമുണ്ട്. പക്ഷെ അപ്പോഴാണ് റസൂൽ ഇങ്ങനെ പറയുന്നത്, ഒഴുകുന്ന നദിയിലാണ് നീ ഒന്നുകൊടുക്കുന്നത് എങ്കിലും വളരെ സൂക്ഷ്മമായി ഉപയോഗിക്കാൻ പാടുള്ളൂ. കാരണം ഇല്ലാത്ത മനുഷ്യരെ കുറിച്ചാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ചിന്തിക്കുന്നത്. മലിനം കലർന്ന ഈ ജലം കുടിച്ച് ഒരു വർഷത്തിൽ ലോകത്ത് 14 ലക്ഷം കുട്ടികൾ മരണപ്പെടുന്നു. UNന്റെ കണക്കാണ്, 14 ലക്ഷം കുട്ടികൾ. ബാക്കിയുള്ള വലിയ മനുഷ്യര് പ്രതിരോധ ശേഷി ഉള്ളത് കൊണ്ട് നിലനിൽക്കുകയാണ്. 14 ലക്ഷം മനുഷ്യർ ഇങ്ങനത്തെ വെള്ളം കുടിച്ച് മരണപ്പെടുന്നതിനിടയിലാണ് നമ്മൾ ഈ ജലത്തെക്കുറിച്ചും വെള്ളത്തെക്കുറിച്ചും വാചാലരാവേണ്ടത്, നമ്മൾ ചിന്തിക്കേണ്ടത്. അല്ലാഹുവിന്റെ അനുഗ്രഹത്തെ നമ്മുടെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. ഇത് വലിയ അനുഗ്രഹമാണ് റബ്ബ് നൽകിയത്. ഉത്തരേന്ത്യയിലൊക്കെ പോയി ഞാനും നിങ്ങളുമൊക്കെ താമസിക്കുമ്പോഴറിയണം വെള്ളത്തിന്റെ വില. ഒരു 10 കൊല്ലം മുമ്പ് UPയിൽ പഠിക്കുന്ന സമയത്ത് വേനലായി കഴിഞ്ഞാൽ ഓരോ വിദ്യാർത്ഥിക്കും ഓരോ ബക്കറ്റ് വെള്ളം നൽകും വണ്ടി വന്നിട്ട്. ഒരു ദിവസം മുഴുവൻ ആ ഒരൊറ്റ ബക്കറ്റ് വെള്ളത്തിലാണ് ആ വിദ്യാർത്ഥി തന്റെ മുഴുവൻ കാര്യങ്ങളും നിയന്ത്രിക്കേണ്ടത്. ഒരിക്കൽ ലുഹുർ എടുത്താൽ ലുഹുറിനും അസറിനുമൊക്കെ ആ ഒന്നു നിലനിൽക്കുന്നത് പോലെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു സന്ദർഭം ഉണ്ടാക്കി തീർക്കുന്നു. കാരണം വെള്ളമില്ല, ടോയ്ലറ്റിൽ പോകാനുള്ള വെള്ളം മാത്രം ആവശ്യമായി വെക്കുന്നു, കുളിക്കുകയില്ല, കയ്യും മുഖവും മാത്രം ഒതുവെടുക്കുമ്പോൾ കഴുകുന്ന ആ വൃത്തി കൊണ്ട് ജീവിക്കുന്നു. അങ്ങനെ ഒരുപാട് മനുഷ്യർ ജീവിക്കുന്ന കാലത്താണ് ഞാനും നിങ്ങളും ഇതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടത്. റബ്ബ് അതുകൊണ്ടാണ് ഇതൊരു അനുഗ്രഹമാണ് എന്ന് പറയുന്നത്. മഴയില്ലാത്ത നാടുകൾ ആലോചിച്ച് നോക്കൂ. അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നുണ്ട് കർഷകരെ സംബന്ധിച്ച്, ആ കർഷകരെ പോലെയാണ് മനുഷ്യരിൽ ഞാനും നിങ്ങളും. വെള്ളം കിട്ടുമ്പോൾ അതൊരു അനുഗ്രഹമായി തീരുന്നു, അതിൽ മതിമറന്ന് ഞാനും നിങ്ങൾ നമ്മുടെ ഭൗതിക ജീവിതം സന്തോഷിക്കുന്നു. മനുഷ്യ ജീവിതം കർഷകർക്ക് വെള്ളം കിട്ടുന്നത് പോലെയാണ്. ആ സമയത്ത് എന്ത് ചെയ്യുന്നു, ഞാനും നിങ്ങളും അമിതമായി ഈ ഭൂമിയിൽ സന്തോഷിച്ച് ജീവിക്കുന്നു. കർഷകർക്ക് വെള്ളമില്ലാതെ വരൾച്ച വന്ന് അല്ലെങ്കിൽ അവരുടെ എല്ലാ ഫലപുഷ്ടമായ സംഗതികളും നശിക്കപ്പെടുമ്പോൾ അവർ ഖേദിക്കുന്നത് പോലെ മനുഷ്യനും എന്ത് ചെയ്യുന്നു, ഈ ഭൂമിയിൽ ആർമാദിച്ച് സന്തോഷം തീരുമ്പോൾ ഖേദിച്ച് മടങ്ങിപ്പോകുന്നു. അതൊരു ഓർമ്മപ്പെടുത്തലാണ്.
മഴ പെയ്യുമ്പോ സസ്യങ്ങൾ ഇങ്ങനെ തളിർക്കുന്നത് പോലെയാണ് എന്റെ നിങ്ങളുടെ ജീവിതം. ഒരു കാലത്ത് സന്തോഷപൂർണമായ സുഹൃതമായ ഒരു ജീവിതം നാം മനസ്സിലാക്കണം. അതുപോലെ വൃക്ഷങ്ങൾ തളിച്ചു വളരുന്നത് പോലെ എന്നെന്നും നമ്മുടെ ജീവിതം നിലനിൽക്കുകയില്ല. വെള്ളമില്ലാതെയാകും, വരൾച്ച വരും, എന്റെ ശരീരം ശോഷിക്കും, തൊലികൾ ഇങ്ങനെ ഉണങ്ങും, തൊലികൾ ചുളിയും, ഈ സൗന്ദര്യം നിലനിൽക്കുകയില്ല. ഞാനും വൃദ്ധനാകും, ഞാനും കിടപ്പിലാകും, ഞാനും മരിച്ചുപോകും, ഞാനും ഓർമ്മിക്കപ്പെടാതെ പോകും. സസ്യങ്ങളാവുന്നത് പോലെ ഞാനും ഓർമ്മിക്കപ്പെടാതെ പോകും എന്നുള്ള ഒരു ഓർമ്മ വിശ്വാസികളിൽ റബ്ബു സുബ്ഹാനഹു വതആല കർഷകരെ ഉപമിച്ചുകൊണ്ട് നമ്മുടെ ഭൗതിക ജീവിതത്തെ പഠിപ്പിക്കുന്നുണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല. അവിടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാൻ കൽപ്പിക്കുന്നത് എന്നോടും നിങ്ങളോടും. അല്ലാഹുമ്മ ഹവാലൈനാ വലാ അലൈനാ, റബ്ബേ ഈ മഴയെ നീ ചുറ്റും വ്യാപിപ്പിക്കണമേ. മഴ ഒരു അനുഗ്രഹമാണ്, നീ ഇത് ചുറ്റും വ്യാപിപ്പിക്കണം. മരങ്ങളിലേക്ക്, മലകളിലേക്ക്, താഴ്വരകളിലേക്ക്, വൃക്ഷത്തിന്റെ വേരുകളിലേക്ക്, എല്ലാ സ്ഥലത്തേക്ക് നീ വ്യാപിപ്പിക്കണം. വലാ അലൈനാ, ഞങ്ങൾക്ക് മേൽ അതൊരു ശിക്ഷയായി നീ അനുഭവിപ്പിക്കല്ലേ. മഴ പെയ്യുമ്പോ റസൂൽ ഇങ്ങനെ ചില സമയത്ത് അസ്വസ്ഥതപ്പെടും. മഴ വർദ്ധിക്കുമ്പോ ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു, റസൂലേ മഴ പെയ്യുകയാണ് സന്തോഷിക്കുകയല്ലേ വേണ്ടത്, താങ്കളുടെ മുഖം ഇങ്ങനെ അസ്വസ്ഥതപ്പെടുന്നത് എന്താണ് എന്ന് ചോദിക്കുമ്പോൾ, ചിലപ്പോൾ ഇതൊരു ശിക്ഷയായി വന്നു ഭവിച്ചേക്കാം. ഞാൻ മുമ്പ് സൂചിപ്പിച്ചല്ലോ എങ്ങനെയാണത് ശിക്ഷയായി മാറുന്നത്. ഒരു മനുഷ്യൻ അവന്റെ സാമ്പത്തികമായ ഇടപാടുകളിൽ മോശം വരുത്തുമ്പോ, സക്കാത്ത് കൊടുക്കാതെയാകുമ്പോ, ഇടപാടുകളിൽ കൃത്രിമത്വം കാണിക്കുമ്പോ, കച്ചവടത്തിൽ കൃത്രിമം കാണിക്കുമ്പോ, അല്ലാഹു അവനിൽ മഴ കൊണ്ട് പരീക്ഷിക്കപ്പെടും. ചിലപ്പോൾ മഴ തടഞ്ഞിട്ടായിരിക്കാം, അല്ലെങ്കിൽ മഴ വർദ്ധിപ്പിച്ചിട്ടായിരിക്കാം എന്ന ഹദീസുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അഫറഅയ്തുമുൽ മാ അല്ലദീ തശ്റബൂൻ, നിങ്ങൾ കുടിക്കുന്ന വെള്ളമില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് റസൂലിനോട് ഒരു കാര്യം ചോദിക്കാൻ കൽപ്പിക്കുന്നുണ്ട്. ഖുൽ അറഅയ്തും ഇൻ അസ്ബഹ മാഉകും ഗൗറ ഫമൻ യാതീകും ബിമാഇൻ മഈൻ, നിങ്ങൾക്ക് വരുന്ന ഈ കുടിവെള്ളമുണ്ടല്ലോ അതെങ്ങാനും നിലച്ചു കഴിഞ്ഞാൽ ആരാണ് നിങ്ങൾക്ക് വെള്ളം തരാനുള്ളത്? ഇതൊരു ചോദ്യമാണ്. നമ്മുടെ വെള്ളം നിലച്ചു കഴിഞ്ഞാൽ, നമ്മുടെ കയ്യിൽ ഓക്സിജൻ ഉണ്ട് ഒരാറ്റം, രണ്ടാറ്റം ഹൈഡ്രജനും ഉണ്ട്. നമുക്കറിയാം വെള്ളം ഉണ്ടാക്കാനുള്ള രണ്ട് ഘടകങ്ങളാണ്. ഇത് രണ്ടും നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ലോകത്ത് വെള്ളം ഉണ്ടാക്കാൻ കഴിയുമോ? നമുക്ക് പുതുതായി നമ്മുടെ നാവിലേക്ക് വെക്കാൻ ഒരു തുള്ളി വെള്ളം ഉണ്ടാക്കാൻ ഈ ലോകത്ത് സാധിക്കുമോ? റബ്ബു സുബ്ഹാനഹു വതആല ആകാശത്ത് നിന്ന് ഇറക്കാതെ എനിക്ക് നിങ്ങൾക്ക് ഭൂമിയിൽ കുഴിച്ചാൽ വെള്ളം ലഭിക്കുമോ? ആകാശത്ത് നിന്ന് അവൻ വർഷിക്കുന്നത് മാത്രമാണ് വെള്ളമെന്നും ശുദ്ധജലമെന്നും തിരിച്ചറിയാൻ ആ അനുഗ്രഹത്തെ ശാപവാക്കുകൾ കൊണ്ട് ഒരിക്കലും പറയാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് മനുഷ്യന്റെ ഉത്തരവാദിത്തം. ഏഴ് സ്ഥലങ്ങളിൽ റബ്ബു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിൽ വെള്ളത്തെ കുറിച്ച് പറയുന്നുണ്ട്. അത്ഭുതമാണ് ഖുർആനിന്റെ ഭാഷാ വൈവിധ്യം എന്ന് പറയുന്നത്. ഒരുപോലെ വാക്കുകളെല്ലാം ഉപയോഗിച്ചിരിക്കുന്നു. മാ എന്ന് ഉപയോഗിച്ചിട്ടുണ്ട്. പൊതുവായി വെള്ളത്തെ പറയാൻ റബ്ബ് മാ എന്ന് ഉപയോഗിച്ചു. നിങ്ങൾക്ക് സഹായമായി നിങ്ങളൊരു ആവശ്യം ഉന്നയിച്ചിട്ട് അള്ളാഹു തിരിച്ചു തരുന്നതിനെ അള്ളാഹു ഗൈഫ് എന്നാണ് ഉപയോഗിച്ചത്. നിങ്ങൾക്ക് ഇതാ സഹായമായിട്ട് മഴ. വദക് എന്ന് ഉപയോഗിക്കുന്നുണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല. സ്നേഹമഴ, അള്ളാഹുവിന്റെ കാരുണ്യമായിട്ട് നിങ്ങൾക്ക് മഴ വർഷിപ്പിച്ചു തരുന്നു. അള്ളാഹു സുബ്ഹാനഹു വതആല ചെടയിടങ്ങളിൽ മത്തർ എന്ന് പ്രയോഗിച്ചിട്ടുണ്ട്. ചില മനുഷ്യർക്ക് ശിക്ഷയായി അള്ളാഹു സുബ്ഹാനഹു വതആല മത്തർ എന്നുള്ള മഴയെ അള്ളാഹു സുബ്ഹാനഹു വതആല ആ വാചകമായി ഉപയോഗിക്കുന്നു. നമ്മളൊക്കെ കടലിന് പറയാറുണ്ടല്ലോ ബഹർ എന്നാണ് കടലിനെ പറയുക. വിശുദ്ധ ഖുർആനിൽ ബഹർ എന്നല്ലാതെ ഏഴ് തവണകളായി യം എന്ന പദം കടലിന്, ഈ വെള്ളം നിറഞ്ഞു നിൽക്കുന്ന സമുദ്രത്തിന് പ്രയോഗിച്ചിട്ടുണ്ട്. യം എന്നുള്ളത് അറബി പദമല്ല, എം എന്നത് ഒരു അറബി പദമേയല്ല. അത് ബനു ഇസ്രായേൽ സമൂഹത്തിന് ശിക്ഷയായി അള്ളാഹു സുബ്ഹാനഹു വതആല അവതരിപ്പിച്ച ആ വെള്ളം കൊണ്ടുള്ള ശാപത്തിനാണ് അള്ളാഹു സുബ്ഹാനഹു വതആല എം എന്ന് ഉപയോഗിച്ചത്. കാരണം ബനു ഇസ്രായേൽ സമൂഹം സമുദ്രത്തിന്, വെള്ളത്തിന്, കടലിന് ഉപയോഗിച്ച ആ നാട്ടിലെ പദമായിരുന്നു എം എന്ന് പറയുന്നത്. വിശുദ്ധ ഖുർആനിനെ അങ്ങനെ ആഴത്തിലേക്ക് പരിശോധിച്ചു കഴിഞ്ഞാൽ ഒരുപാട് അത്ഭുതങ്ങൾ നമുക്ക് ഓരോ വാക്കിലും പ്രകൃതിയുടെ ഓരോ വൈഭവത്തിലും നമുക്ക് കാണാൻ സാധിക്കും. അള്ളാഹുവിന്റെ പ്രകൃതി ദൃഷ്ടാന്തങ്ങളെ കുറിച്ച് തിരിച്ചറിയുക എന്നുള്ളതാണ് ഈ കാലഘട്ടത്തിലെ ഒരു വിശ്വാസി, അതൊരു വിദ്യാർത്ഥി ആയിക്കൊള്ളട്ടെ, അവനൊരു കച്ചവടക്കാരനായിക്കൊള്ളട്ടെ, അവരൊരു സാധാരണക്കാരനായിക്കൊള്ളട്ടെ, അത് തിരിച്ചറിഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ പ്രാതിനിധ്യം കൊടുക്കുവാൻ
റബ്ബിന് അവന്റെ രക്ഷിതാവ് എന്ന തിരിച്ചറിവ് കൊടുക്കുവാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു സുബ്ഹാനഹു വതആല അതിനെ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ വീഴ്ചകൾ അവൻ വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. അഖൂലി ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹു ലി വലകും വലിസാഇൽ മുസ്ലിമീന മിൻ കുല്ലി ദംബ്. ان الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا ان هدانا الله اشهد ان لا اله الا الله اشهد ان محمدا عبده ورسوله اللهم صل على محمد وعلى ال محمد يا ايها الناس اوصيكم واياي اسالي بتقوى الله اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون صدق الله العلي العظيم. പ്രിയപ്പെട്ട വിശ്വാസികളായ സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ടുള്ള ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. അള്ളാഹു അതിന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ, തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ലാ തസുബ്ബു ദഹർ ഇന്നല്ലാഹു ദഹർ, ഒരൊറ്റ കാര്യമാണ് പറയാൻ ഉദ്ദേശിച്ചത്. ജീവിതത്തിൽ അനുഗ്രഹങ്ങളായിട്ട് അള്ളാഹു എന്ത് വർദ്ധിപ്പിച്ചു തന്നാലും, മഴയാവട്ടെ, വെയിലായിട്ടെ, മറ്റെന്ത് പ്രകൃതി ദൃഷ്ടാന്തങ്ങളായാലും, ശാപവാക്കുകളോടുകൂടി അറിയാതെ പോലും അതിനെ പ്രതികരിക്കാതിരിക്കുക. കാലം എന്ന് പറയുന്നത് റബ്ബാണ് എന്ന് ഓർമ്മപ്പെടുത്താനാണ്. നമ്മൾ ഉപയോഗിക്കുന്ന ഈ വസ്തുക്കളിൽ പലതും അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹങ്ങളാണ്. ആ അനുഗ്രഹങ്ങളെ തിരിച്ചറിയാനും അതിനെ നന്ദി കാണിക്കുവാനും സാധ്യമാകുന്ന വിശ്വാസികളായി നാം മാറണം. പ്രാർത്ഥനകളിൽ എപ്പോഴും സമൂഹത്തിന് വേണ്ടി, ദുരിതമനുഭവിക്കുന്നവർക്ക് വേണ്ടി, ഈ മഴയിൽ പ്രയാസം അനുഭവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കണം. ഈ മഴ എനിക്കും നിങ്ങൾക്കും അനുഗ്രഹമാണെങ്കിൽ അത് നന്ദി കാണിക്കുവാനും നമുക്ക് സാധിക്കണം. അള്ളാഹു സുബ്ഹാനഹു വതആല അങ്ങനെയുള്ള മനസ്സ് നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. വീഴ്ചകൾ അവൻ വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. ഇവിടെ കൂടിയതുപോലെ നാളെ അവന്റെ സ്വർഗ പൂങ്കാവനത്തിലും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ വീഴ്ചകൾ അള്ളാഹു സുബ്ഹാനഹു വതആല അഫ്വ് ചെയ്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات يا قاضي الحاجات طيب ثرانا وثراهم وجعل الجنه مأوانا ومأواهم اللهم اجرنا من النار ولا تجعلنا من حطب النار فانها بئس الدار وبئس المصير وبئس القرار ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين والحمد لله رب العالمين. خطبة برباشنا اي تي ميديا واتساب جروب. For more details please contact 8547539820.